എല്ലാവർക്കും കിക്ക് ഓഫ് മലയാളത്തിലേക്ക് സ്വാഗതം ബയൺ മ്യൂണിക്കിൻ്റെ ഓസ്ട്രിയൻ താരമായ ഡേവിഡ് അലാബിയുടെ കരാർ ഈയൊരു സീസണോടെ കൂടി ബയേണിൽ തീരുകയാണ് അദ്ദേഹം നേരത്തെ തന്നെ കരാർ പുതുക്കുന്നില്ല എന്ന റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിരുന്നതാണ് എന്നാൽ ഇപ്പോൾ കുറച്ചുകൂടെ ഒരു അഡ്വാൻസ്ഡ് ലെവലിലേക്ക് എത്തിയിരിക്കുകയാണ് ആ ഒരു കാര്യങ്ങൾ ഗോളിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഇപ്പോൾ ബയേൺ മ്യൂണിക്ക് തന്നെ ആ ഒരു പദ്ധതിയിൽ നിന്ന് പിന്മാറി എന്നുള്ളതാണ് അതായത് കോൺട്രാക്റ്റ് പുതുക്കാൻ ഇപ്പോൾ ബയേൺ മ്യൂണിക്ക് തന്നെ അതിൽ നിന്ന് പിന്മാറി എന്ന് തന്നെയാണ് ഗോളിൻ്റെ റിപ്പോർട്ട് അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഈ ഒരു സീസൺ കഴിഞ്ഞാൽ ഫ്രീ ഏജൻ്റ് ആവും എന്നുള്ള കാര്യം നമുക്ക് ഇപ്പോൾ ഈ ഒരു റിപ്പോർട്ട് അടിസ്ഥാനമാക്കി ഉറപ്പിക്കാവുന്നത് തന്നെയാണ് ബയണിൻ്റെ പ്രസിഡൻ്റായ ഹെയ്നർ ചില കാര്യങ്ങൾ പറഞ്ഞതായും ഇപ്പോൾ ഗോള് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് ഒരു ഡെഡ് ലൈൻ വെച്ചിരുന്നു മുപ്പത്തി ഒന്ന് ഒക്ടോബർ ആണ് ഒരു ഡെഡ് ലൈൻ വെച്ചത് അലാബിയും ബയേണും തമ്മിൽ കരാർ പുതുക്കുകയാണെങ്കിൽ മുപ്പത്തി ഒന്ന് ഒക്ടോബറിനകം പുതുക്കണം എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞതായി റിപ്പോർട്ട് പക്ഷേ ആ ഒരു സമയത്ത് അല്ലെങ്കിൽ മുപ്പത്തി ഒന്ന് ഒക്ടോബറിനകം ഇരു കൂട്ടരും തമ്മിൽ ഒരു ധാരണയും ആയില്ല എന്നും ഗോള് പറയുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബയേൺ തന്നെ ഈ ഒരു കരാർ കൊടുക്കുന്നതിൽ അല്ലെങ്കിൽ പുതിയ ഒരു ഓഫർ നൽകുന്നതിൽ നിന്ന് പിന്മാറിയിരിക്കുകയാണ് എന്നാണ് ഗോളിന്റെ റിപ്പോർട്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു സീസണോടെ അദ്ദേഹത്തിൻ്റെ ബയൺ എണ്ണൂണിക്കിലെ കരാർ അവസാനിക്കും ഒരു ഫ്രീ ഏജന്റ് ആവും എന്നുള്ളത് ഏകദേശം ഉറപ്പിക്കാവുന്നത് തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ജാനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ബയൺ എണ് അദ്ദേഹത്തെ വിൽക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഗോളിൻ്റെ റിപ്പോർട്ട് ബാഴ്സലോണയാണ് കുറച്ച് കാലങ്ങളായി അദ്ദേഹത്തെ ടീമിൽ എത്തിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ജുവൻ്റസ് അടക്കമുള്ള ടീമുകൾ അദ്ദേഹത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളൊക്കെയുണ്ട് ഒരുപക്ഷെ ഇനി അദ്ദേഹത്തിൻ്റെ തീരുമാനം പോലെ ഇരിക്കും ഏത് ക്ലബിലേക്ക് പോകണമെന്നുള്ളത് എന്തായാലും ഇപ്പോൾ ഏകദേശം ഉറപ്പിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് ബയേണും അലാബിയുമായിട്ടുള്ള ആ ഒരു കരാർ ഇനി പുതുക്കില്ല എന്നുള്ളത് കൂടുതൽ വാർത്തകൾക്കായി സന്ദർശിക്കൂ കിക്കോ മലയാളം